വെഞ്ഞാറമ്മൂടിൽ സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ യുവതിക്ക് നേരെ ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരുടെയും കൊടും ക്രൂരതയെന്ന പരാതി സ്ഥിരമായി മദ്യപിച്ചെത്തി യുവതിയെ ക്രൂര ക്രൂരമർദ്ദനത്തിനായി ഇരയാക്കുമെന്നാണ് പരാതിയിൽ പറയുന്നത് വെഞ്ഞാറമ്മുട സ്വദേശി അക്ബർ ഷാക്കെതിരെ പോലീസിൽ പരാതി നൽകിയെങ്കിലും രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച കേസ് അട്ടിമറിക്കുന്നുവെന്നാണ് ആരോപണം തന്നെയും മകളെയും വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു റോഡിലൂടെ വലിച്ചിഴച്ചു ആഹാരവും വെള്ളവും നൽകാതെ പട്ടിണി കിടത്തിയതായും യുവതി പറയുന്നുണ്ട് മകളുടെ മുന്നിൽ വെച്ച നഗ്നത പ്രദർശിപ്പിക്കുന്നതാ പലപ്പോഴായി താക്കീത് ചെയ്തെങ്കിലും ഭർത്താവിൽ മാറ്റമുണ്ടായിട്ടില്ല എന്നും യുവതി വ്യക്തമാക്കി സ്ത്രീധനത്തിന്റെ പേരിൽ ഭർതൃമാതാവും ഭർത്താവിന്റെ സഹോദരിയും തന്നെ ഉപദ്രവിച്ചതായും വിവാഹത്തിനു ശേഷം തന്നെ ആദ്യം മർദ്ദിച്ചതാ ഭർത്തൃമാതാവാണെന്നും പരാതിക്കാരി മാധ്യമങ്ങളോട് പറഞ്ഞു മകളെ ഓർത്താണ് താൻ ഇത്രയും കാലം സഹിച്ചതെന്നും വീട്ടുകാർ ഇടപെട്ട പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായിട്ടില്ല എന്നും ഇവർ പറയുന്നു ഭർത്താവ് അക്ബർ ഷാ സി പി ഐ പ്രവർത്തകനാണെന്നാണ് പരാതിക്കാരി ആരോപിക്കുന്നത് ഇയാളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച കേസ് അട്ടിമറിക്കുകയാണ് പോലീസിൽ പരാതി നൽകിയപ്പോൾ നിരുത്തരവാദപരമായാണ് ആ ഉദ്യോഗസ്ഥർ പെരുമാറിയത് മൊഴി രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ദേഷ്യത്തോടെയാണ് ആ പെരുമാറിയതെന്നും താൻ കരഞ്ഞുകൊണ്ടാണ് ആ പരാതി നൽകിയതെന്നും യുവതി ആരോപിക്കുന്നു മകളുടെ മുന്നിൽ നഗ്നത പ്രദർശിപ്പിക്കുന്ന കാര്യം സൂചിപ്പിച്ചപ്പോൾ അത് പരാതിയിൽ ഉൾപ്പെടുത്തേണ്ടെന്ന നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥൻ നൽകിയതെന്നും യുവതി കൂട്ടിച്ചേർക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അക്ബർ ഷായും പരാതിക്കാരിയും വിവാഹിതരായത് സ്ത്രീധനം കുറഞ്ഞെന്നും മകനെ കുടുക്കിയതാണെന്നും പറഞ്ഞ ഭർത്തൃമാതാവ് ഉപദ്രവം ഭർത്താവിന്റെ സഹോദരി തന്റെ താലിമാൽ അവലിച്ചു പൊട്ടിച്ചതായും യുവതി പറയുന്നു വിവാഹത്തിന് ശേഷം ഇരുവരും ഭാര്യ വീട്ടിലേക്കും പിന്നീട് വാടക വീട്ടിലേക്കും മാറിയിരുന്നു നിലവിൽ സ്വന്തം വീട്ടിലാണെന്നും മകളുടെ പഠനമടക്കമുള്ള കാര്യങ്ങളിലൊന്നും ഇയാൾ ഇടപെടാറില്ല എന്നും യുവതി ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതേസമയത്ത് ആ വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിനാ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ എഞ്ചിനീയറായ യുവാവ് കഴുത്തറുത്ത കൊലപ്പെടുത്തി ആന്ധ്രാപ്രദേശ് കൃഷ്ണപുരം സ്വദേശി തപസ്വിയെയാണ് മാണിക്കോണ്ട സ്വദേശിയായ ജ്ഞാനേശ്വർ കൊലപ്പെടുത്തിയത് കൃത്യം നടത്തിയ ശേഷം കൈമുറിച്ച ആത്മഹത്യക്ക് ശ്രമിച്ച പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് തിങ്കളാഴ്ച ഗുണ്ടൂരിലെ തപസ്വിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ദാരുണ സംഭവം വിജയവാഡയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ മൂന്നാം വർഷം ബി ഡി എസ് വിദ്യാർത്ഥിനിയായ തപസ്വിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ജ്ഞാനേശ്വറും രണ്ടു വർഷം മുൻപ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത് അടുത്തിടെ യുവാവ് വിവാഹ അഭ്യർത്ഥന നടത്തിയെങ്കിലും തപസ്വി നിരസിക്കുകയായിരുന്നു എന്നാൽ വിവാഹ അഭ്യർത്ഥന നിരസിച്ചിട്ടും ജ്ഞാനേശ്വർ തപസ്വിയെ ശല്യം ചെയ്യുന്നതാ തുടർന്നു ഉപദ്രവം പതിവായതോടെ യുവാവിനെതിരെ തപസ്വി പോലീസിലും പരാതി നൽകി തുടർന്ന് പോലീസ് യുവാവിനെ വിളിച്ചു വരുത്തി താക്കീത് നൽകി വിട്ടയക്കുകയാണ് ചെയ്തത് എന്നാൽ ഇതിന് പിന്നാലെ വീണ്ടും വിവാഹ അഭ്യർത്ഥനയുമായി പ്രതി സമീപിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഗുണ്ടൂരിൽ സുഹൃത്തായ പെൺകുട്ടിക്കൊപ്പമാണ് തപസ്വി താമസിച്ചിരുന്നത് തനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ജ്ഞാനേശ്വർ തിങ്കളാഴ്ച ഇവിടെ എത്തിയത് തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി ഇതിനു പിന്നാലെയാണ് കയ്യിൽ കരുതിയിരുന്ന സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച യുവാവ് തപസ്വിയുടെ കഴുത്തറുത്തത് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ പിന്നീട് മുറിയിലേക്ക് വലിച്ചെഴച്ച് കൊണ്ടുപോയ പ്രതി മുറി അകത്തുനിന്ന പൂട്ടിയിട്ടു തുടർന്ന് കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമം നടത്തിയിരുന്നു വീട്ടിലുണ്ടായിരുന്ന സുഹൃത്തിന്റെ ബഹളം കേട്ട സമീപവാസികളാണ് ആദ്യം സംഭവസ്ഥലത്ത് എത്തിയത് ഇവർ വാതിൽ തകർത്ത മുറിയുടെ അകത്തു കടന്ന് തപസ്വിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ജ്ഞാനേശ്വറിനെ പിടികൂടി പോലീസിന് കൈമാറുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ തപസ്വി ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് മൃതദേഹം ഗുണ്ടൂരിലെ സ്വകാര്യ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി